Hence here the conclusion, here is the relativity, the point where we can do it for today. Have a nice day. എന്നും ഇതന്നെ രാത്രി കറങ്ങി കിടക്കുക, പകൽ കിടന്നുറങ്ങുക. ഇവനൊക്കെ എന്നാണോ ഓ സാറിന്ന് നേരത്തെ തീറ്റ ആരംഭിച്ചോ, തിന്ന് തിന്ന്. എന്താ നിങ്ങൾ ഇങ്ങനെ അവൻ ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുമ്പോ അവന് കണ്ണ് തട്ടില്ലേ? കണ്ണ് തട്ടോ? ഇവൻ അടിച്ചാലുണ്ടല്ലോ നാലു പേരുടെ കണ്ണു പോവും. നീ അറിഞ്ഞില്ലല്ല, എന്റെ കോളേജിൽ വന്ന് എന്റെ ക്ലാസ്സിൽ കയറി എന്റെ സ്റ്റുഡൻസിനെ തല്ലിയവൻ. ഭാഗ്യം നിങ്ങളെ തല്ലിയില്ലല്ലോ. എന്താ കാരണം എന്ന് ചോദിച്ചിട്ട് മിണ്ടുന്നില്ല അവൻ. ആദ്യം നീ അത് ചോദിച്ചറി. എന്തിനാ മോനെ അങ്ങനെ ചെയ്തത്? വഴിയെ പോകുന്ന പെൺകുട്ടിയെ ശല്യം ചെയ്ത വേറെ എന്ത് ചെയ്യണമെന്ന് അമ്മ പറയുന്നേ? കംപ്ലൈന്റ് വന്നു, ആക്ഷൻ എടുത്തു. ഞാൻ ചെയ്തത് ശരിയല്ലേ അമ്മേ? ഒരു ക്രിസ്ത്യൻ പെൺകുട്ടിയെ ഒരു മുസ്ലിം പയ്യനുമായി രാമമന്ദിരത്തിൽ വെച്ച് കല്യാണം നടത്തിയവൻ. ഇങ്ങനെ പോയാ ഇവൻ നല്ലൊരു കല്യാണ ബ്രോക്കറാവും. ആ ദേ നോക്ക്, നാളെ നമ്മുടെ ബോട്ടെ കല്യാണം വേണമെങ്കിൽ ഇവൻ ഏതെങ്കിലും പള്ളിയിൽ വെച്ച് പോയിക്കോ. സമയം കളയാ, നീ പോകോളെ. ഇവള് പോലും ഓവർ റിയാക്ട് ചെയ്യാ. വല്ലവരുടെയും കല്യാണം നീ എന്തിനാണ് മന്ദിരത്തിൽ കൊണ്ടു നടത്തിയത്? മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടരുത്. കേക്കമ്മേ, ശ്രദ്ധിച്ച് കേക്ക്. അവര് രണ്ടുപേരും ലവേഴ്സാ, പരസ്പരം പിരിഞ്ഞു ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ശരി, ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞു പോയപ്പോ അന്ന് നോക്കിയപ്പോ സൺഡേ, രജിസ്റ്റർ ഓഫീസ് ക്ലോസ്. തൊട്ടടുത്തൊരു രാമക്ഷേത്രം ഉണ്ടായിരുന്നു. എന്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ലമ്മേ, അവര് തന്നെ അങ്ങ് തീരുമാനിച്ചു. ഞാൻ ചുമ്മാ കൈ കെട്ടി നോക്കി നിന്നതേ ഉള്ളൂ. താലി കെട്ടുന്നത് വരെ മിണ്ടാതിരുന്ന പൂജാരി താലി കെട്ടിയ ഉടനെ ഈശ്വര വിശ്വാസം കളങ്കപ്പെടുത്തി. അത് കണ്ട് പഴയ ശത്രുക്കളെല്ലാം ഓടി വന്നു. കിട്ടിയ അവസരം മുതലാക്കാൻ വേണ്ടി എല്ലാരും കൂടെ ഓടി വന്നപ്പോ എനിക്ക് ഫീൽഡിൽ ഇറങ്ങേണ്ടി വന്നു. എന്തൊക്കെ കഷ്ടങ്ങളമ്മ എനിക്ക്. ഇതൊന്നും മനസ്സിലാക്കാതെ അച്ഛൻ പറയുന്നത് കേട്ടിട്ട് എന്താ അമ്മ ഇങ്ങനെ? കേട്ടോ നീ, കേട്ടോ അവൻ എത്ര കെയർലെസ് ആയിട്ട് പറയുന്നത് കേട്ടോ. എന്റെ മക്കളെ കണ്ടോ, ചെറിയവള് എഞ്ചിനീയറിംഗിന് പഠിക്കുന്നു, മൂത്തവനോ ഡോക്ടറായി മുംബൈയിൽ സെറ്റിൽഡ് ആണ്. അവരെ ഓർത്ത് ഞാൻ അഭിമാനം കൊള്ളുന്നു. പക്ഷെ സാറ് തൊഴിൽ രഹിതൻ, എവിടെന്ന് പെണ്ണ് കിട്ടുവന്. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം, അത് നീ കേട്ടോളൂ നിർമ്മലാദേവി അവർകളെ, നിന്റെ ഈ മകന് ഈ ജന്മത്തിലെ കല്യാണം നടക്കില്ല. അയ്യോ, കൈ കഴുകിയ മോനെ, നീ കുറച്ചുകൂടെ കഴിക്കടാ. കഴിച്ചാലും അങ്ങോട്ട് ഇറങ്ങണ്ടേ? എന്തൊക്കെ പറഞ്ഞാലും നീ ചെയ്ത തെറ്റാ ചേട്ടാ. പാവം ആ പെണ്ണും ആ ചെക്കനും അവരുടെ അച്ഛനും അമ്മയും ആ കുടുംബത്തെ കുറിച്ച് ഒരു നിമിഷം ഓർത്തോ നീ? അതിനേക്കാളും ആ ലവേഴ്സ് തമ്മിൽ ഒന്നിച്ചാൽ അവരെത്ര മാത്രം സന്തോഷിക്കും, അതിനെ കുറിച്ച് ആലോചിച്ച് സന്തോഷിക്കടി. അയ്യടാ, എന്നാലും നീ ചെയ്ത തെറ്റാ. നോക്ക് പെങ്ങളെ, ലവേഴ്സ് കല്യാണത്തിന് മുമ്പ് മാതാപിതാക്കളെ സമ്മതിപ്പിക്കോ കല്യാണത്തിന് ശേഷം മാതാപിതാക്കളെ സമ്മതിപ്പിക്കോ, അതൊക്കെ അവരുടെ പ്രശ്നമാണ്. എന്ത് വന്നാലും ലവേഴ്സ് തമ്മിൽ ഒന്നിക്കണം, അവരൊരിക്കലും പിരിയാൻ പാടില്ല. ഇത് മാത്രമാണ് നമ്മുടെ കോൺസെപ്റ്റ്. തീർച്ചയായും നിന്റെ ഈ കോൺസെപ്റ്റ് കാരണം നീ ഒരു ദിവസം അനുഭവിക്കും, നോക്കിക്കോ. ആ, ഐ വിൽ ബി വെയിറ്റിംഗ്.